ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തവണത്തെ ഏഷ്യ കപ്പിന് വേദിയാവുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ പോയിട്ട് കളിക്കില്ലെന്ന് പറഞ്ഞതോടെ ഏഷ്യ കപ്പ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യൻ ടീമിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ICC നടപടിയെടുക്കണമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ആവശ്യം. ICC ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കണം. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ICC എന്നൊരു സംഘടന? ഇതാണിപ്പോൾ പാകിസ്ഥാൻ ചോദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ വന്ന് ഇന്ത്യ തോൽക്കുമെന്ന ഭയമാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരാത്തതെന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട്. ഇന്ത്യക്കെതിരെ ICC പരാതി കൊടുക്കുമെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് സീരീസിനുള്ളൂ. ഇപ്പോഴിതാ സൂര്യകുമാർ യാദവ് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ സൂര്യ കളിച്ചേക്കും. രാഹുലായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇഷാനെ പ്ലേയിംഗ് ഇലവനിൽ അവസരം കിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് ശിഖർ ധവാനുമായി ബന്ധപ്പെട്ടതാണ്. ധവാന്റെ മുൻ ഭാര്യ താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ ശിഖർ ധവാൻ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. തൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ മുൻ ഭാര്യ ശ്രമിക്കുന്നുണ്ടെന്നാണ് ധവാന്റെ പരാതി. ഇപ്പോഴിതാ കോടതി വിധി വന്നിരിക്കുകയാണ്. ധവാനെതിരെയുള്ള വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ഭാര്യ ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് CCLമായി ബന്ധപ്പെട്ടതാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വീണ്ടും വരാൻ പോവുകയാണ്. 2019 ശേഷം CCLA നടത്തിയിട്ടില്ല. കോവിഡ് കാരണമായിരുന്നു CCLA നിർത്തിവെച്ചത്. ഇപ്പോൾ വീണ്ടും CCL വരുമ്പോൾ ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് അതിനെ വരവേൽക്കുന്നത്. സിനിമാ നടന്മാരുടെ ഒരു നീണ്ട നിര തന്നെ CCLനുണ്ട്. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്യാപ്റ്റൻ കുഞ്ചാക്കോ ബോബനാണ്. കഴിഞ്ഞ സീസണിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ മോഹൻലാലായിരുന്നു. ഈ മാസം 18 കേരള സ്ട്രൈക്കേഴ്സും തെലുങ്ക് വാരിയേഴ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഉച്ചയ്ക്ക് 2:30 മാച്ച് ആരംഭിക്കുന്നത്. ഈയൊരു മാച്ച് TVയിൽ ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസുകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.